പ്രേമശീൽ ഫൗണ്ടേഷൻ ചരിത്ര സാംസ്കാരിക രംഗത്തെ വൈവിധ്യമാർന്ന നിരവധി സേവന പരമ്പരകൾ പിന്നിട്ട് അതിന്റെ 19-ാം വർഷത്തിലേക്ക് കടക്കുന്നു. ചരിത്രത്തിലേക്ക് മുതൽ കൂട്ടാൻ ഒന്നല്ല പല ഏടുകൾ അത് മലയാളിയുടെ പുതു സാംസ്കാരികതയിലേക്ക് ചേർത്തു വെച്ചു. ശ്രീ ശിവകുമാരൻ തമ്പി ചെയർമാനായും പന്തളം സുധാകരൻ, സൂര്യ കൃഷ്ണമൂർത്തി, പൂവച്ചൽ ഖാദർ, ഫൗണ്ടേഷൻ ചെയർമാൻ തലയത്തുനിൽ ബഷീർ എന്നിവർ മെമ്പർമാരായും ഉള്ള ഒരു കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ നിർണയം ചെയ്തത്. സർഗസമ്പന്നനായ ഹരിഹരൻ നമ്മുടെ നൃത്തത്തിൽ ലഭിച്ച ഒരു വരദാനമാണ്. പഴശ്ശിരാജവരെയുള്ള ചിത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ നൃത്തപ്രതിഷ്ഠ നേടിയ ഹരിഹരന് വർദ്ധിച്ച സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ അവാർഡ് ഞങ്ങൾ നൽകുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അവാർഡ് സമർപ്പിക്കുകയും ചെയ്യുന്നത് കേരളീയരുടെ പ്രിയ ജനനേതാവും കർമ്മോജ്ജ്വലനായ ഭരണാധികാരിയുമായ ശിവമ്മൻചാണ്ടിയാണ്. പരിപാടികളുടെ തിരുവള്ളപ്പാച്ചിനിടയിലും പ്രേമനസീറിന് സ്മരണാഞ്ജലി അർപ്പിക്കുവാനും അവാർഡ് സമർപ്പിക്കുവാനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ചാണ്ടിയെ, ഉമ്മൻചാണ്ടിയെ ഹൃദയപൂർവ്വം ഞാൻ പ്രേമനസീർ ഫൗണ്ടേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്, ശ്രീ സോഹൻ റായ്. നിങ്ങൾക്ക് സുപരിചിതമായ നാമമാണ്, പക്ഷേ ആളിനെ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരുന്നില്ല. സോഹൻ റായ്, നമ്മുടെ കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വട്ടം ചുറ്റിക്കുന്ന ഒരു പ്രതിസന്ധി, അതിൽ കലാപരമായ തന്റെ ദൌത്യം നിർവഹിച്ച നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിവാദമായപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഡാം നയൻ 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 എന്ന ചിത്രമെടുത്ത് തനിക്ക് നിർവഹിക്കാനുള്ള ചുമതല, സാമൂഹ്യമായ ചുമതല, രാഷ്ട്രീയമായ ചുമതല, രാഷ്ട്രത്തോടുള്ള ചുമതല നിർവഹിച്ച സി സോഹൻ റായിയെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചരിത്രം കുറിക്കുവാൻ പോകുന്ന പുരസ്കാര സമർപ്പണ നിമിഷങ്ങളാണിത്. വലിയ കർമ്മങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്ന സാർത്ഥകമായ മുഹൂർത്തം. 4 പതിറ്റാണ്ടുകളായി കേരളക്കരയിലെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഉത്സവം തീർത്ത വലിയതച്ഛൻ ശ്രീ ഹരിഹരൻ. ആദരണീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രേമത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ശ്രീ ഹരിഹരനെയും ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം നൽകുവാനായി ശ്രീ പി വി ഗംഗാധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും ഈ സുവർണ നിമിഷത്തിൽ ഒരു നല്ല കയ്യടിയോട് കൂടി നമ്മുടെ സന്തോഷം പങ്കിടാം. ബഹുമാന്യായ അധ്യക്ഷൻ, ആദരണീയരായ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ, പ്രേം നസീർ അവാർഡ് ഈ വർഷത്തെ നേടിയ നമ്മുടെ എല്ലാം അഭിനന്ദനവും സ്നേഹവും അവാർഡിനോടൊപ്പം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ഹരിഹരൻ, ശ്രീ തലേക്കുന്നിൽ ബഷീർ, ശ്രീ പി വി ഗംഗാധരൻ, സാഹിത്യ അക്കാദമി ചെയർമാൻ ശ്രീ പെരുമ്പടം ശ്രീധരൻ, ലളിതകലാ അക്കാദമി ചെയർമാൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, ശ്രീ പൂവച്ചൽ ഖാദർ, ശ്രീ വിജയൻ തോമസ്, ശ്രീ സോവിൻ റോയ്, ശ്രീ ജാഡ് ബഷീർ, ശ്രീ ചെമ്പരത്തി ബഷീർ, ശ്രീ എ ഷാനുവാസ്, മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരിമാർ, പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അവാർഡ്
ഏറ്റവും അനുയോജ്യമായ കരങ്ങളിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയ ജഡ്ജിംഗ് കമ്മിറ്റിയെയും ഈ അവാർഡ് ഏർപ്പെടുത്തിയ പ്രേമസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ ശ്രീ തലേക്കുന്നിൽ ബഷീർ അടക്കമുള്ള ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. പ്രേമസീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 22 വർഷം ആകും. അദ്ദേഹത്തെ ഓർക്കുന്നതിന് അദ്ദേഹത്തിന്റെ കലാരംഗത്തെ അമൂല്യമായ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പ്രേം നസീർ ഫൗണ്ടേഷൻ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ശ്രീ പ്രേം നസീറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ജനിച്ചു വളർന്ന തലമുറയോട് പോലും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ കലാരംഗത്തെ സംഭാവനകളും അതിൽ അദ്ദേഹം നേടിയ വിജയവുമൊക്കെ എല്ലാ മലയാളികൾക്കും ഒരുപോലെ അറിവുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം ശ്രീ സൂര്യകൃഷ്ണമൂർത്തിക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇപ്രാവശ്യം ശ്രീ ഹരിഹരനാണ് നിങ്ങളുടെ ഈ അംഗീകാരം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശ്രീ പ്രേം നസീറിന്റെ നാമധേയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവാർഡ് ലഭിക്കാനിടയായി. ശ്രീ ഹരിഹരനെ മലയാളത്തിലെ ഏറ്റവും നല്ല സംവിധായകനെ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും വളരെ താല്പര്യത്തോടെ ഉറ്റുനോക്കുന്ന അദ്ദേഹത്തെ മലയാളത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വളരെയേറെ കഴിവുകൾ നമ്മൾ കണ്ടു. അതിലേറെ കഴിവുകൾ ഇനി കാണാനിരിക്കുന്നു എന്നാണ് എന്റെ പ്രതീക്ഷ, മലയാളത്തിന്റെ പ്രതീക്ഷ എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു ഓണറബിൾ മിനിസ്റ്റർ ഫോർ ദോസ് നൈസ് വേർഡ്സ്. ഇന്ന് ഈ വേദി സാക്ഷിയാകുന്നത് ഒരു പുരസ്കാര സമർപ്പണത്തിന് മാത്രമല്ല, 3 തലമുറകൾക്ക് സ്നേഹസാന്ദ്രമായ ഒരു സിനിമാറ്റിക് അനുഭവമായി മാറിപ്പോയ ചരിത്രം കുറിച്ച് ആ നസീർ തരംഗങ്ങളിലേക്കുള്ള മടക്കയാത്രയ്ക്ക് കൂടിയാണ്. അരങ്ങിന്റെ വിസ്മയത്തിൽ പങ്കാളിയാകാൻ ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ സാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം അത് കഴിയുകയും ചെയ്തു. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ വർഷത്തെ പ്രേം നസീർ പുരസ്കാരം ശ്രീ ഹരിഹരന് നൽകിക്കഴിഞ്ഞു. 2 പ്രതിഭകളുടെ ഒരു സംഗമമായിട്ടാണ് ഈ സമ്മേളനത്തെ കാണുന്നത്. ഒന്ന്, ദൃശ്യമായി ജീവിച്ചിട്ടില്ലെങ്കിൽ ശ്രീ പ്രേം നസീറുമായിട്ട് എനിക്ക് ഒരു അഭിനേതാവ് എന്ന നിലയിലുള്ള ദീർഘകാല ബന്ധമൊന്നുമില്ല, അറിയാമെന്ന് മാത്രം. അനവസാനത്തെ കാലഘട്ടങ്ങളിൽ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ഒരുമിച്ച് പങ്കെടുക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണ ശ്രീ തലേക്കുന്നിൽ ബഷീറിന്റെ നേതൃത്വത്തിൽ, ശ്രീ ഷാനവാസിന്റെ നേതൃത്വത്തിൽ അത് അങ്ങേയറ്റം മുന്നോട്ടുള്ള ശ്രമം ഞാൻ അവരെ ആത്മാർത്ഥമായി അഭിവാദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. ഇത്തവണത്തെ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ ഹരിഹരനാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു, എന്റെ വിനീതമായ നമസ്കാരം. ശ്രീ പ്രേം നസീറിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ശ്രീ ഹരിഹരന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവാൻ ഇനിയും സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയേറെ സന്തോഷമുണ്ട്. എന്റെ ഗുരുവിന് ശ്രീ ഹരിഹരന് നസീർ ഫൗണ്ടേഷന്റെ അവാർഡ് ലഭിച്ചത്. ശ്രീ ഹരിഹരൻ എന്റെ ഗുരു എന്ന് ഞാൻ പറയുന്നത് എന്റെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. എന്റെ ചിത്രമായ
സുജാത എന്ന ചിത്രം. നസീർ സാറാണ് അതിലെ നായകനായിട്ടുണ്ടായിരുന്നത്. നസീർ സാറും ഹരിഹരനും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ സിനിമയിലേക്ക് തന്നെ വരില്ലായിരുന്നു. കാരണം ആ ചിത്രം വലിയൊരു വിജയമായി മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും ചിത്രങ്ങൾ എടുക്കാൻ എനിക്ക് പ്രചോദനം നൽകി കിട്ടിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവിസ്മരണീയമായ ചില നിമിഷങ്ങളായി ഞാൻ ഇതിനെ കാണുന്നു. പ്രണസീറിന്റെ പേരിലുള്ള ഈ അവാർഡ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രതിഭാശാലിയായ സംവിധായകൻ ശ്രീ ഹരിഹരനാണ്. പ്രതിഭാശാലിയായ ഒരു കലാകാരനെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നന്ദി. മലയാള സിനിമയെ അതിന്റെ സുന്ദര വഴികളിലൂടെ നയിച്ച അത്യുന്നതനായ കലാകാരൻ ശ്രീ പ്രണസീർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മാനവികതയുടെയും മനോഹരമായ വഴികൾ മാനവ ഹൃദയത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത പ്രണസീർ അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമായിരുന്നില്ല എന്ന് നമുക്കറിയാം. മറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ മത വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമന്വയത്തിന്റെ സന്തോഷകരമായ ഒരു പാത സ്വീകരിച്ച മനോഹര വ്യക്തിത്വത്തിന്റെ ഉടമയുമായിരുന്നു ശ്രീ പ്രണസീർ. ഈ വർഷത്തെ പുരസ്കാരം തേടിയെത്തുന്നത് മലയാള സിനിമയുടെ ശക്തി ദുർഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീ ഹരിഹരനെ ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഹരിഹരനെ സമ്മാനിക്കുന്ന ഈ ശുഭമുഹൂർത്തം നമുക്കെല്ലാം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം. ശ്രീ ഹരിഹരന് എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം അർപ്പിക്കാം. എന്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കുന്നു. നന്ദി. ഒരു പകരക്കാരനില്ലാത്ത നസീർ സാറിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ, മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ നന്മയുടെ, സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു നസീർ സാർ. എന്റെ രണ്ടു തുള്ളി കണ്ണുനീർ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട്, അഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മെറൈൻ ആർക്കിടെക്ട്, ഏരീസ് ടെലികാസ്റ്റിംഗ്, ഏരീസ് എഞ്ചിനീയറിംഗ്, ലോകത്തിലെ ആദ്യത്തെ മെറൈൻ ടിവി ചാനലായ മെറൈൻ വെസ്റ്റ് ടിവി എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയും ഡാം 999 എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സോഹൻ റോയ് വേദിയിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് ആദരിക്കാൻ ശ്രീ ഷമീറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഷമീർ ശ്രീ സോഹൻ റോയ്ക്ക് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കലാസ്നേഹികൾ, ആദ്യമായി ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ ഇതിന്റെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശ്രീ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞത് തികച്ചും വാസ്തവമാണ്. മലയാള സിനിമ ഇന്നൊരു പ്രതിസന്ധിയിലാണെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, പ്രേം നസീർ എന്ന ആ വ്യക്തിത്വം സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത് തന്നെ. 50% ബജറ്റ്, ഒരു സിനിമയുടെ ബജറ്റ് അദ്ദേഹം ഒരിക്കലും കീശയിലാക്കിയിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രേമനസീറിന്റെ കാലവും അതിനുശേഷവും എന്ന രണ്ട് രീതിയിൽ മലയാള സിനിമയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത്. ഒരു സിനിമയുടെ സംവിധായകൻ എന്ന നിലയിലും അതിന്റെ പ്രൊഡ്യൂസർ എന്ന നിലയിലും രാം ട്രിപ്പ്ലൈനിലൂടെ എനിക്കുണ്ടായ ചെറിയ അനുഭവം മാത്രം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ ഈ ഡാം 999 എന്ന ചിത്രം കേരളത്തിൽ വെച്ച് ചെയ്യുവാൻ, ഒരു ഹോളിവുഡ് വെഞ്ചർ എന്ന നിലയിൽ ചെയ്യുവാൻ വന്നപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലംസ്, ഇവിടുത്തെ ഇന്ത്യയിൽ നിന്നുള്ള പല നടീനടന്മാർ ഇതിൽ അഭിനയിക്കുമ്പോൾ ഇവർക്കാർക്കും പ്രൊഫഷണൽ ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു ഹോളിവുഡ് ക്യാൻവാസിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഒരു ടോട്ടൽ ഇൻഷുറൻസ് പ്രൊട്ടക്ഷനാണ്. ഈ ഇൻഷുറൻസ് ആണ് പ്രൊഡ്യൂസർക്ക് ഒരു ആർട്ടിസ്റ്റ് സമയത്തിന് വന്നില്ലെങ്കിൽ അതുമൂലമുണ്ടാകാവുന്ന നഷ്ടം, ആ കലാകാരൻ മൂലം ഉണ്ടാകുന്ന ഏത് രീതിയിലുള്ള നഷ്ടവും കവർ ചെയ്യുന്ന ആ പ്രൊഫഷണൽ ഇൻഷുറൻസ് ആണ്. അത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ഇന്ത്യയിലുള്ള ഒരു നടീനടന്മാർക്കും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവസാനം ഈ നടീനടന്മാരെ ഇതിൽ ഉൾപ്പെടുത്തിയതും. ഞങ്ങൾ ഏറ്റവും ഈ പ്രോജക്റ്റിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയായിരുന്നു. കാര്യം ഹോളിവുഡിൽ നിന്ന് വന്ന ഒരു നടീനടന്മാർ പോലും കൃത്യസമയത്ത് വരാതിരിക്കുകയോ അതുമൂലം ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല.
പക്ഷേ ഇതിനൊക്കെ മുമ്പ് തന്നെ ഒരു കലാകാരൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു പ്രൊഡ്യൂസറുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ അതോടൊപ്പം കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു പോകുന്ന ഒരു പ്രൊഡ്യൂസറെ സൃഷ്ടിക്കാതെ അദ്ദേഹത്തിന് ഒരു കൈ സഹായം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ആ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ താങ്ങി നിർത്തുവാൻ ഒരു കലാകാരന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സാധിച്ചു എന്നത് തന്നെയാണ് പ്രേംനസീർ എന്ന ആ വ്യക്തിത്വത്തെ ഒരുപക്ഷെ സിനിമാ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാക്കേണ്ട ഇത് ഒരു നമ്മളുടെ ഒരു കർത്തവ്യമായി മാറിയിരിക്കുകയാണ്. ഒരു ചാപ്റ്റർ തന്നെ പ്രേംനസീർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഒരുപക്ഷെ ആ പാഠ്യപുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഒരു പ്രൊഫഷണലായി ഒരു കലാപ്രവർത്തകൻ പെരുമാറണം, എങ്ങനെ ആ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം നമ്മളെ മാത്രമല്ല ഒരുപക്ഷെ നമ്മൾക്ക് ലോക സിനിമയുടെ മുന്നിൽ തന്നെ കാഴ്ചവെക്കാവുന്ന ഒരു പ്രതിഭയാണിത്. ഞങ്ങൾ കണ്ട ഹോളിവുഡിൽ ഒരു നടി നടന്മാരും അവർ കൃത്യമായ സമയത്ത് വരും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ റെമ്യൂണറേഷന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയോ അതേസമയം ആ സിനിമയുടെ പരാജയത്തിന്റെ ഒരു ഭാഗമാകാൻ അവർ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. അവിടെയാണ് പ്രേംനസീർ എന്നുള്ള വ്യക്തിത്വം ഒരുപക്ഷെ വെസ്റ്റേൺ ഫിലിം ഇൻഡസ്ട്രിയെ പോലും മറികടന്ന ഒരു സ്റ്റെപ്പ് മുന്നിൽ കയറുവാൻ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് സാധിക്കുന്നത്. ഇതുപോലെ ചടങ്ങ് പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പേരുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെ എനിക്കും നിങ്ങൾക്കുമെല്ലാം കിട്ടുന്ന ഒരു വലിയ കാര്യമാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇനി ശ്രീ ഹരിഹരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനടക്കമുള്ള ഞാൻ സിനിമാ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പോലും ഞങ്ങളൊക്കെ പഠിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചുരുക്കം സിനിമകളിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ശ്രീ ഹരിഹരന്റേതാണ്. എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കലാകാരനെ ഞാൻ ബഹുമാനിക്കുന്നത് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സംവിധായകരിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക സംവിധായകൻ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ജിജോയ്ക്ക് ശേഷം, ജിജോ ഇന്ന് സിനിമകൾ ചെയ്യുന്നില്ല, പക്ഷേ ഇന്ന് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധായകരിൽ ഈവൻ മൂവീസ് ഏത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നതാണ്, ഹോളിവുഡിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ടേമാണ് ഈവൻ മൂവീസ്. ഏത് മേജർ സ്റ്റുഡിയോസും ചെയ്യുന്ന എല്ലാ വർഷവും അവർ ചെയ്യുന്ന ഈവൻ മൂവീസ് പിന്നീട് അത് എപ്പിക് മൂവീസ് ആയിട്ട് മാറുമ്പോൾ മലയാളത്തിന് എപ്പിക് മൂവീസ് ഇന്ന് സൃഷ്ടിക്കുന്നത് ശ്രീ ഹരിഹരൻ മാത്രമാണ്. ഒരുപക്ഷെ മലയാളത്തിന്റെ ജെയിംസ് കാമറൂൺ എന്ന് തന്നെ നമുക്ക് ഇന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു വർഷം ഒന്നും രണ്ട് സിനിമകൾ ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ചിത്രത്തിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് ശ്രീ പഴശ്ശിരാജയിൽ അദ്ദേഹം ചെയ്തത് സൗണ്ട് ഡിസൈന് വേണ്ടി. മലയാളത്തിൽ ആരും സൗണ്ട് ഡിസൈന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സമയത്ത് ഇവിടുത്തെ മലയാളത്തിലെ കേരളത്തിലെ തിയേറ്റേഴ്സ് ഒരിക്കലും ഒരു പ്രോപ്പർലി സൗണ്ട് ഡിസൈൻ ചെയ്ത ഒരു മൂവി കാണിക്കുവാൻ പ്രാപ്തമാകാതിരുന്ന ഒരു സമയത്ത് ആ സൗണ്ട് ഡിസൈനിന്റെ ഒരുപക്ഷെ പോസ്റ്റിലായിരിക്കും, പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും അദ്ദേഹം സൗണ്ട് ഡിസൈനിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന് അടുത്ത സിനിമ ഒരുപക്ഷെ സിൻ സൗണ്ട് ആയിരിക്കാം, എങ്കിലും വളരെ ചിലവേറിയ സമയമെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അദ്ദേഹത്തിന്റെ ആ കലാകാരനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സൗണ്ട് ഡിസൈനിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ശ്രദ്ധ. അത് ഇന്ന് നിർഭാഗ്യവശാൽ മലയാളത്തിലെ പല സംവിധായകരും മുഖ്യധാരകൾ പല സംവിധായകരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ ഒരു മുഹൂർത്തത്തിൽ. ഈ ഒരു പുരസ്കാരം തീർച്ചയായിട്ടും ഒരു സംവിധായകന് ഈ വർഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം കൊടുക്കേണ്ടത് എന്നും ഞാൻ കരുതുന്നു. ഈ അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിത്യഹരിത നായകൻ എന്ന് പ്രേംനസീറിനെ വിശേഷിപ്പിക്കുന്ന പോലെ വിശേഷണത്തിന് അത്തരത്തിലൊരു വിശേഷണത്തിന് അർഹനാണ് ശ്രീ ഹരിഹരൻ. അദ്ദേഹത്തിന്റെ ഓരോ ചിത്രവും ഒരു തപസ്സാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ രണ്ട് ചിത്രങ്ങൾക്ക് പാട്ടെഴുതുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ ഒരു അംഗമായതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ടും അദ്ദേഹത്തോടുള്ള ഈ വ്യക്തിപരമായ ഈ അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ നാല് പതിറ്റാണ്ടിടയ്ക്ക് പറഞ്ഞ പോലെ പല അംഗീകാരങ്ങളും ചെറുതും വലുതുമായിട്ടുള്ളത് നേടാനെനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത്
മോഹിച്ചത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ടത് ആ അംഗീകാരമാണ് ഇന്ന് എനിക്കിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈവിട്ട് എനിക്ക് നേടാൻ കഴിഞ്ഞു. ഇത് വളരെയധികം വൈകാരിക ബന്ധമുള്ള ഒരംഗീകാരമാണ്, സാധാരണ അംഗീകാരമല്ല, ഇത് ഭംഗിവാക്കല്ല. വളരെയധികം ആരാധനയായിരുന്നു നസീർ സാറിന്. കാരണം കുട്ടിക്കാലം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മരുമകൾ ആദ്യ ചിത്രം, അതിനകത്ത് പ്രേം നസീർ എന്നെഴുതിയതിന്റെ ശേഷം ബ്രാക്കറ്റിൽ തിറയും കീഴ് അബ്ദുൾ ഖാദർ എന്ന് വരെ എഴുതിയിട്ടുണ്ട്. മരുമകൾ സിനിമയ്ക്ക് ശേഷം പൊൻകതിർ, മെരിലാൻഡിന്റെ അവകാശി, സി എ ഡി തുടങ്ങിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും കാണുകയും സിനിമ എന്നുള്ളത് തന്നെ അന്നൊരു അത്ഭുതമാണ്. അതിനപ്പുറത്തെ അത്ഭുതമായിരുന്നു പ്രേമനത്തെ എന്ന വിഗ്രഹം. ആ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തലശ്ശേരി കടപ്പുറത്ത് പോലീസുകാരൊക്കെ വെട്ടിച്ച് ജനങ്ങളുടെ ഉണ്ടും തള്ളും നീക്കിക്കൊണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ നസീർക്കാരുടെ മുമ്പിൽ പോയി നിന്ന് മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഒന്ന് മന്ദഹസിച്ചു, ഏതാനും കുശലം ചോദ്യങ്ങളും അത് മാത്രം കിട്ടി. കുറെ ദിവസങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അത് മതിയായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്റെ മനസ്സിൽ സിനിമയായിരുന്നു സ്വപ്നം, നടനാകണമെന്നുള്ളത്. അപ്പൊ അത് നസീർ സാറിനോട് പറഞ്ഞാൽ സാധിക്കും എന്നാണ് അന്ന് വിചാരിച്ചത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ 1965-66 കാലഘട്ടത്തിൽ സത്യ സ്റ്റുഡിയോയിൽ കൃഷ്ണൻ നായരുടെ സഹസംവിധായകനായി സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ നസീർ സാറിനെ കാണുന്നു. അദ്ദേഹം എന്റെ മുഖത്ത് തന്നെ നോക്കി, എവിടെയോ ഈ ഉണ്ടക്കുണ്ടൊക്കെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടില്ലോ എന്നുണ്ട്. അവരുടെ പൊട്ടിച്ചിരിച്ചോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന്. അപ്പോ സാർ താനിവിടെ കയറി പൊട്ടിച്ച് ഇവിടെ എത്തിയല്ലേ? ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇങ്ങനെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ തരുന്നു. അന്ന് ഉച്ചയ്ക്ക് കൂടെ കൊണ്ടുപോയി മേക്കപ്പിൽ ഒന്ന് ഭക്ഷണമൊക്കെ തന്ന് സിനിമയിൽ എങ്ങനെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം, ഏതായാലും വന്ന് പെട്ടില്ലേ, അവിടെ ഒന്ന് പരീക്ഷിക്കളയൊന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു ബന്ധം അവിടുന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങി. മലയാള സിനിമയെക്കുറിച്ചും പ്രേമനസീറിനെക്കുറിച്ചും റിസർച്ച് ചെയ്യുകയാണെങ്കിൽ മലയാള സിനിമയിൽ ആദ്യമായി ഒരു സ്ഥിരം നായകൻ ഉണ്ടാകുന്നത് പ്രേമനസീറാണ്. അന്ന് പരീക്ഷണങ്ങളില്ല സിനിമയിൽ. പ്രേമനസീർ നായകനായി വന്നതോടുകൂടി, ജനപ്രീതി നേടിയതോടുകൂടി മെരിലാൻഡ് ചിത്രങ്ങളിൽ, ഉദയ ചിത്രങ്ങളിൽ, പിന്നീട് മദിരാജ് വന്നതിന് ശേഷം ജയമാരുതി പ്രൊഡക്ഷനുകളിൽ, മഞ്ജിലാസിൽ, സുപ്രിയായി, ജിയോയിൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ചലച്ചിത്ര സ്ഥാപനങ്ങളിലൂടെയും പ്രേമനസീർ അറിയാതെ അദ്ദേഹത്തിന്റെ താരപ്രഭയിലൂടെ മലയാള സിനിമ നിർമ്മാതാക്കൾ വളർന്നു, സംവിധായകർമാർ വളർന്നു, എഴുത്തുകാർ വളർന്നു, സഹ നടീനടന്മാർ വളർന്നു. അദ്ദേഹം അറിയാതെ തന്നെ അങ്ങനൊരു ഹിസ്റ്ററി ഉണ്ട് നസീർ സാറിന്റെ പുറകിൽ. എന്നെപ്പറ്റി എല്ലാവരും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ബോധമുള്ളത് കൊണ്ടാണ് ഇന്നും എനിക്ക് സിനിമയിൽ നിൽക്കാൻ കഴിയുന്നത്. ഇനിയും ഇദ്ദേഹത്തിനാൾ വലിയ അംഗീകാരങ്ങൾ നേടാനും നല്ല സിനിമകൾ എടുക്കാനും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എന്നെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞിട്ടുള്ള ആളുകൾക്കും ഈ ഫൗണ്ടേഷനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കൊടുത്തുകൊണ്ടും നന്ദി, നമസ്കാരം. നമ്മുടെ അതിഥികൾക്കും സഹൃദയ സദസ്സിനും പ്രേം നസീർ ഫൗണ്ടേഷന്റെ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യമായി ഉദ്ഘാടനവും അവാർഡ്ദാനവും നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർക്ക് ഫൗണ്ടേഷന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തി.